ഐഡിയാസ് ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ഐഡിയാസാണ് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ചിരട്ടയും വിറക് കൊള്ളിയും ചേർത്തിട്ടുള്ള അടിപൊളി കോമ്പിനേഷനാണ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഇത് ഉണ്ടാക്കുന്നതിലേക്കായിട്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ചിലവും ആവശ്യമുള്ളതല്ല ചെയ്യാനുള്ള ഒരു മനസ്സ് അത് മാത്രമാണ് ഇതിനായിട്ട് വേണ്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടതാണ് അത്യാവശ്യം വലുപ്പമുള്ള ചകിരിനാരൊക്കെ നീക്കി സാൻഡ് പേപ്പർ ഇട്ട് നന്നായിട്ട് ഉരത്തി മിനസമാക്കിയിട്ടുള്ള ചിരട്ടയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് അപ്പോൾ അതിനെയൊക്കെ അതിലേക്കായിട്ട് നമ്മൾ ഫാബ്രിക് കളറാണ് ഉപയോഗിക്കുന്നത് ഫാബ്രിക് കളറിൽ ബ്ലാക്കും വൈറ്റും കളറാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ കളറുള്ളത് ആ കളർ ഉപയോഗിച്ചിട്ട് ഡിസൈൻ കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ജോമെട്രിക്കൽ ഷേപ്പിലുള്ള ഒരു ഡിസൈനാണ് കൊടുക്കുന്നത് സെയിം പാറ്റേണിലുള്ള പ്രപ്പോർഷൻ കറക്റ്റായിട്ട് വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾ ഏത് ഡിസൈൻ ചെയ്താലും അതിനെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി ഡിസൈനുണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വരയ്ക്കാൻ അറിയേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ വരയ്ക്കുന്ന കഴിവൊന്നും അല്ല ഇതിനകത്ത് കാരണം നമുക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യം ആ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ വർക്ക് ചെയ്യാവുന്നതാണ് കാരണം ഒരു പൈസയും ചിലവില്ലാത്ത നമുക്ക് ഫ്രീ ടൈമിൽ ഇങ്ങനത്തെ കാരണം ചിരട്ട എന്ന് പറയുന്നത് ഇപ്പോൾ മലയാളികൾക്ക് എന്ന് പറഞ്ഞാൽ തട്ടിക്കളിക്കുന്ന പോലെയുള്ള അവസ്ഥയാണ് അത് കിട്ടാൻ യാതൊരു പ്രയാസമില്ല അപ്പോൾ നമുക്ക് ആ സാധനം വെച്ചിട്ട് അപ്പം ഇതിനുള്ള ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ ഇത് ചെയ്യാനുള്ള ഒരു മനസ്സ് അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ വെക്കുകയാണെങ്കിൽ നമുക്കത് അതിൻ്റെ അകത്തുനിന്ന് ഒരു എനർജി അത് അതും അല്ല നമ്മളായിട്ട് സ്വന്തം ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റേതായൊരു മനസ്സിൻ്റെ തൃപ്തി അത് വളരെ വലിയതാണ് ഇങ്ങനെ വ്യത്യസ്ത കളർ ഉപയോഗിച്ചിട്ട് ഡിസൈൻ കൊടുക്കുമ്പോൾ ഓരോ കളറിനും ഓരോ ബ്രഷ് എടുക്കാൻ ശ്രമിക്കുക അങ്ങനെയാകുമ്പോൾ നമുക്ക് വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു കളറെടുത്ത് പെയിൻറ്റ് ചെയ്ത് പിന്നെ അത് മുക്കി പിന്നെ വേറൊരു കളർ എടുക്കുമ്പോൾ നമുക്ക് സമയം നഷ്ടം അതേപോലെ പെയിൻറ്റും വെറുതെ ഇങ്ങനെ കഴുകി പോക്കേണ്ടി വരുന്നുണ്ട് അതിനെക്കൊണ്ട് സെയിം ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഡിഫറെൻറ്റ് അതേപോലെ ഡിഫറെൻറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം ഇനിയിപ്പോൾ കുറച്ച് സമയം എടുക്കുന്നുണ്ട് കാരണം വേറെ വേറെ കളർ രണ്ട് കളർ മാറി മാറി ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതൊന്ന് ഓടിച്ച് വിടുകയാണ് അല്ലെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത് കൂടും ഇപ്പോൾ ചിരട്ടയുടെ എല്ലാ ഭാഗവും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനേക്കായിട്ട് വേണ്ടത് ഒരു വിറക് കൊള്ളിയാണ് അപ്പോൾ ഈ വിറക് കൊള്ളി എന്ന് പറയുന്നത് മണ്ണിനടിയിൽ പൊതിഞ്ഞു കിടന്ന അത് മണ്ണ് പൊതിഞ്ഞു കിടന്നിരുന്ന ഒരു കൊള്ളിയാണിത് അപ്പോൾ ഇത് എടുത്ത് ക്ലീനാക്കി നോക്കിയപ്പോൾ ഇതിന് നല്ല ഷേപ്പുള്ള നല്ല എന്താ പറയുക പിന്നെ ചുഴികളൊക്കെ ഉള്ള ഒരു കമ്പാണിത് അപ്പം ക്ലീനാക്കി ചെത്തി മിനുക്കിയപ്പോൾ ഒരു നല്ല വൃത്തിയുള്ള ഒരു കമ്പായിട്ട് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കമ്പ് സെലക്ട് ചെയ്തത് നമുക്ക് നോക്കിയാൽ കാണാം അവിടെയൊക്കെ മണ്ണിനടിയിൽ കിടന്ന് പൊതിഞ്ഞ് കിടന്നിട്ട് അതിൻ്റേതായ ഇതൊക്കെ അവിടെ കാണാം അപ്പോൾ എങ്കിലും ഇത് ഒരു പക്ഷേ ഇത് ഒരു വലിയ കമ്പായിരുന്നെങ്കിൽ അത് മണ്ണിനടിയിൽ കിടന്ന് ദ്രവിച്ചിട്ട് അതിൻ്റെ കാതലായിട്ടുള്ള ഭാഗം മാത്രമായിരിക്കും ഇത് അതുകൊണ്ടാണ് ഇതിനിത്ര ഷേപ്പ് വരാൻ കാരണം അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പെയിൻറ്റ് ചെയ്തിരിക്കുന്ന ചിരട്ട ഒരു ഹാങ്ങിങ്ങിനുള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ ആ ഹാങ്ങിങ് ഒരു കൊളുത്ത് ഉപയോഗിച്ചിട്ട് വിറകിൻ്റെ അതായത് വിറക് കൊള്ളിയുടെ എഡ്ജിലേക്ക് ഇറക്കി താഴ്ത്തി വെച്ചിട്ടുണ്ട് അതവിടെ സേഫായിട്ട് നിന്നോളും അപ്പോൾ വിറക് കൊള്ളിയാണെങ്കിൽ താഴെ ഒരു ടൈൽ പീസിൻ്റെ മുകളിൽ ഫ്ലെക്സ് ക്യൂക്ക് കിട്ടാനാണ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ തൽക്കാലം അത് ഇൻഡോറിലാണ് വെക്കുന്നത് അപ്പോൾ അവിടെ സേഫായിട്ട് നിന്നോളും അപ്പം പോട്ടിൽ അതായത് ചിരട്ടയ്ക്കകത്ത് ഞാൻ വെച്ചിരിക്കുന്നത് അലുവറേൻ്റെ ഒരു ചെറിയ തൈയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല വളമുള്ള മണ്ണ് കുറച്ച് മണ്ണേ കൊള്ളുള്ളൂ അതുകൊണ്ട് കൊടുത്തിരിക്കുന്നത് നല്ല വളമുള്ള മണ്ണാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ഇതിനൊരു ലൈക്ക് തരണേ ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് മറ്റൊരു ഡിസൈനിലേക്ക് പോവാം അതിനായിട്ട് നല്ല ഷേപ്പുള്ള ഒരു വലിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ആ തേങ്ങയുടെ കണ്ണിൻ്റെ അടുത്തായിട്ട് അതായത് ആ മൂന്ന് കണ്ണുള്ള ഭാഗം അതിനടുത്തായിട്ടുള്ള കുറച്ച് ഭാഗം
നമുക്ക് ഈ വർക്കിന് വേണ്ടിയിട്ട് മുറിച്ച് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതിനകത്ത് ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് മുറിക്കുന്നത്. അപ്പോൾ അത് കുറച്ചൊരു പണി ഉള്ള വർക്കാണ്. ഭാഗം മുറിച്ചു മാറ്റുന്നത്, മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അതിൻ്റെ മുകൾ ഭാഗത്ത് കാമ്പുള്ള ഭാഗം ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കാണാം. ഒരു കത്തി ഉപയോഗിച്ചിട്ട് തേങ്ങയുടെ കാമ്പെല്ലാം എടുത്ത് മാറ്റണം. ഇത് സാവധാനം കൈ മുറിയാതെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. കുറച്ച് സമയമെടുക്കുന്ന വർക്കാണ്. അപ്പോൾ ഈ വർക്കിൽ പ്രയാസമുള്ള ഭാഗം ഇതാണ്. തേങ്ങയ്ക്കകത്ത് നിന്ന് ആ തേങ്ങയുടെ കാമ്പൊക്കെ എടുത്ത് മാറ്റിയിട്ട് വെറും തൊണ്ട് മാത്രമായിട്ട് നമുക്ക് കിട്ടണം. അങ്ങനെ തൊണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചകിരിനാരൊക്കെ മാറ്റിയ ശേഷം സാൻഡ് പേപ്പർ ഇട്ട് അരച്ച് മിനുസാക്കി എടുത്തു. പിന്നെ ഉള്ളിലുള്ള കാമ്പെടുക്കുന്നതിൻ്റെ തന്ത്രപ്പാടിനിടയിൽ അതിൻ്റെ മുകൾ ഭാഗം കുറച്ച് പൊട്ടിപ്പോയിട്ടുണ്ട്. നമുക്കത് ക്ലിയർ ആക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബോട്ടമിൽ ഒരു സീറ്റിങ്ങിനായിട്ട് ചെറിയ ഒരു ചിരട്ടേൻ്റെ കഷ്ണം വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ചിരട്ടേൻ്റെ മുകൾ ഭാഗം കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ട്, അതായത് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഒരു ഒരു തുണിയിൽ മുക്കിയിട്ട് നന്നായിട്ട് പോളിഷ് ചെയ്ത് കൊടുക്കുകയാണ്. 4-5 മണിക്കൂർ വെച്ച ശേഷം ഇതിൻ്റെ മുകളിൽ സ്ലീക്ക് പോളിഷ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല തിളക്കം കിട്ടുന്നതായിരിക്കും. എൻ്റെ കയ്യിലിപ്പോൾ സ്ലീക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഇനി ഈ തൊണ്ടിൻ്റെ മുകൾ ഭാഗത്ത് ഒരു വള ഉപയോഗിച്ചിട്ട് കുറച്ച് ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്, ആ ഭാഗം മറയ്ക്കുന്നതിനായിട്ട് വള ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് വർക്കിനെ കുറച്ച് നല്ല ഭംഗി നൽകുന്നതായിരിക്കും. അപ്പോൾ അതിന് ഫ്ലെക്സ് കേക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ചിരട്ട കൊണ്ടുള്ള പോട്ട് റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ലക്കി ബംബ് വളർത്താം, അതേപോലെ മണി പ്ലാന്റും വളർത്താം. ഇനി വെള്ളം നിറച്ചിട്ടോ അല്ലെങ്കിൽ മണ്ണ് ഇട്ടിട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ സൗകര്യപൂർവ്വം ഇതിനകത്ത് ചെടികൾ വളർത്താവുന്നതാണ്. അപ്പോൾ ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും ഈ പോട്ട് സേഫ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഹാങ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.